നമസ്കാരം. പാർട്ടിയുടെ പരിപാടിക്ക് പാർട്ടി പത്രത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ഒരു പടം വരിക. പറഞ്ഞു വരുന്നത് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ പാർട്ടിയുടെ പത്രമായ വീക്ഷത്തിൽ സംഭവിച്ച വീഴ്ചയാണ്. വീഴ്ചയെന്ന് പറയാം എങ്കിൽ കൂടിയും പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് വീഴ്ചയെന്ന് കണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. കാസർഗോഡുള്ള രണ്ട് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നാണ് കെ പി സി സി അംഗവും വീക്ഷണം എം ഡിയുമായ ജെയ്സൺ ജോസഫ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് അറിയിച്ചിട്ടുള്ളത്. കാസർഗോഡുള്ള രണ്ടുപേരെയാണ് വീക്ഷണത്തിന് പോലുള്ള ഒരു പത്രത്തിന് കാസർഗോഡ് രണ്ടുപേരെ തികച്ചെടുക്കാനുണ്ടോ എന്നുള്ള സംശയം കൂടി ആ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതോ പാവപ്പെട്ട രണ്ടുപേരെ ബലിയാടാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. വീക്ഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ കാസർഗോഡ് ഉള്ളത് രണ്ട് സ്ട്രിംഗർമാർക്കപ്പുറം ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുലവും തുച്ഛവുമായ ഒരു സാഹചര്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്തായാലും അമളി പറ്റിയതാണ്, വലിയ വീഴ്ചയാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് ന്യായീകരണങ്ങളൂടെ നടക്കുന്നുണ്ട്. അതായത് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞാൽ കൈകൂപ്പൽ എന്നൊരു അർത്ഥത്തിലൊക്കെ ഇതിനെ ന്യായീകരിച്ച് അങ്ങോട്ട് ഇപ്പോൾ അബദ്ധം പറ്റിയതല്ല എന്ന തരത്തിലൊക്കെ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് ഇതിനെ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം ഇപ്പോൾ സംഭവിച്ചത് കരുതിക്കൂട്ടി ചെയ്താണോ എന്ന് സംശയിക്കേണ്ട ഒരു സാധ്യതയും കൂടി നിലനിൽക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ 6 മാസമായി വീക്ഷണം പത്രത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് ഏറെക്കാലമായിട്ട് മുടങ്ങുകയാണ്. ഈ നാട് നന്നാക്കാൻ ഇറങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൈവശമിരിക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സംരക്ഷിച്ച് ഈ നാടിന് മാതൃക കാട്ടേണ്ടതുണ്ട്. ജയ്ഹിന്ദ് വീക്ഷണം പോലുള്ള സ്ഥാപനങ്ങളിൽ എത്ര തവണയാണ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നത്? ആ തുലവും തുച്ഛവുമായിട്ടുള്ള കുറച്ചു പേരെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഈ നാട് സംരക്ഷിക്കാൻ ഇറങ്ങുന്നത്? വീക്ഷണം പോലൊരു പത്രത്തിൽ, നിങ്ങളുടെ പാർട്ടി പത്രമാണ്, ആ പത്രത്തിൽ 6 മാസമായി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു തരത്തിലുള്ള ആനുകൂല്യവുമില്ല. വേണമെങ്കിൽ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ നിർത്തിക്കളയുമെന്നാണ് ചെന്നിത്തല പോലുള്ളവരുടെ ഭീഷണിയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനക്കാർക്കിടയിൽ അമർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അമർഷത്തിൽ നിന്നായിരിക്കണം രമേശ് ചെന്നിത്തലയുടെ കേരളം നന്നാക്കാനുള്ള ഐശ്വര്യയാത്രയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഫോട്ടോയ്ക്ക് താഴെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് ഒരു പാർട്ടിക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കും. വേറെ ഏതെങ്കിലും പത്രത്തിനാണ് ഇത് അച്ചടിച്ച് വന്നിരുന്നതെങ്കിൽ ആ പത്രത്തെ ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്യുക എന്ന് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കുക. ഇത് കുടുംബത്തിനകത്തുനിന്ന് തന്നെ കുത്തുകിട്ടുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ട്രോളുകളെല്ലാം നിറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വീക്ഷണമല്ല ദീർഘവീക്ഷണമുള്ള ഒരു പത്രമായിട്ട് വേണം അതിനെ കാണാൻ. അതായത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വീക്ഷണം തയ്യാറായി എന്ന തരത്തിലൊക്കെ ഇതിനെ ട്രോളന്മാർ മെനഞ്ഞു കൂട്ടുന്നുണ്ട്. കോൺഗ്രസിന്റെ വലിയൊരു പരിപാടി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആണോ അല്ലയോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ചെന്നിത്തലയ്ക്ക് വലിയൊരു ഫീഡ്ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിലാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ആശംസയ്ക്ക് പകരം ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്! ഇത്തരത്തിൽ ജീവനക്കാരോട് പോലും അപമര്യാദയായി, അവരെ വേണ്ട വിധേനെ അവർ ചെയ്യുന്ന തൊഴിലിന് പോലും അർഹതപ്പെട്ട വേതനം കൊടുക്കാത്തവരാണ് കോൺഗ്രസ്സുകാരെന്ന് ആരും പറയാതെ തന്നെ ഈ വീക്ഷണത്തിലെ ജീവനക്കാരോടൊന്ന് സംസാരിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ ലോക്ഡൌൺ കാലത്ത് പോലും 6000ഉം 10000ഉം കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇതാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ജനോപകാരപ്രദമായ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ മനംനൊന്ത ഏതോ പ്രവർത്തകനായിരിക്കണം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു വലിയ പരിപാടിക്ക് ഇത്രയും വലിയൊരു പണി സ്വന്തം പത്രത്തിലൂടെ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൽ രണ്ടുപേരെ പുറത്താക്കിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ആ ജീവനക്കാരെ സംരക്ഷിച്ചു കാട്ടണം. ഒരുപാട് കോൺഗ്രസ്സുകാരാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്നത്, മാധ്യമപ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നിക്കൽ ജോലിക്കാരായിക്കോട്ടെ. ഇവരെ പോലെ കുറച്ചുപേരെ അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗക്കാരെ സ്വന്തം സ്ഥാപനങ്ങളിൽ നിലനിർത്താൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന ചോദ്യമാണ് ഉയർത്തിവിടേണ്ടത്. ചെന്നിത്തലയെ പോലൊരാൾ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്തിരുന്ന സന്ദർഭത്തിലാണ് ആദ്യമായി ജയ്ഹിന്ദിലും വീക്ഷണത്തിലും ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ലോക്ഡൌൺ ആയിക്കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണതോതിൽ ജീവനക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ വീണ്ടും വീണ്ടും പണിയെടുക്കുകയാണ്. ഈ പാർട്ടിയോടുള്ള ചെറിയ കൂറുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ സ്നേഹം കൊണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ വന്ന് കയറിയ ഒരുപാട് പേർ അതിന്റെ പേരിൽ അതിനകത്ത് കുടുങ്ങിപ്പോയവരുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഏതവസ്ഥയിലാണെന്ന് ഈ പറയുന്ന നേതാക്കന്മാർക്കറിയാമോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിനകത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് കൊണ്ടുവരണം. എന്നിട്ട് വേണം നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ ഇറങ്ങാൻ. നിങ്ങൾ നേരെ എതിർവശത്ത് ഇടതുപക്ഷത്തിന്റെ സംവിധാനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. അവർക്കും ഉണ്ട് ഇതുപോലെ പത്രമുണ്ട്, ചാനലുകളുണ്ട്,
അവിടുത്തെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്ന് കോൺഗ്രസ്സുകാരൊന്ന് കണ്ടുപിടിക്കണം. എല്ലാം അതിൻ്റെതായ ചിട്ടാവട്ടങ്ങളിലൂടെയാണ് ഓരോ സ്ഥാപനവും നടന്നു പോകുന്നത്. അത് കൈരളി ആയിക്കോട്ടെ, കൈരളി ആയി, പീപ്പിൾ ആയി, ഇപ്പോൾ അവർക്ക് വിദേശത്ത് വേറെ ചാനലായി, ദേശാഭിമാനി ആയിക്കോട്ടെ, അത്യാവശ്യ സർക്കുലേഷൻ ഉണ്ടാക്കാനും പാർട്ടി പ്രവർത്തകരുടെ വീട്ടിലെങ്കിലും ആ പത്രം എത്തിക്കാനുള്ള ഒരു ഇടപെടൽ അവർ നടത്തുന്നുണ്ട്. വീക്ഷണം എത്ര കോൺഗ്രസ്സുകാർ വീട്ടിൽ വരുന്നുണ്ട്, എത്ര അടുത്ത് ഇതിന് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴാണ് ജയ് ഹിന്ദ് കുറച്ചെങ്കിലും ഇവർ കൈകാര്യം ചെയ്തു തുടങ്ങിയത്. തിരഞ്ഞെടുപ്പായപ്പോൾ കോൺഗ്രസിനെതിരെ മറ്റ് ചാനലുകാരെല്ലാം പല പല വാർത്തകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ അവർക്ക് സ്വന്തം കാര്യങ്ങൾ പറയാനുള്ള വേദിയായിട്ട് അവസാനം അവർ പരിഗണിച്ചു ജയ് ഹിന്ദിനെ. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ പോലും ആ ചാനലിന് വേണ്ട വിധേന ആ സർക്കാർ പരിഗണിച്ചില്ല, തീർത്തും അവഗണിച്ച് വിടുകയായിരുന്നു. ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് പണ്ട് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ വലിയ അയിത്തമാണ്, ആരും അങ്ങോട്ടേക്ക് വന്ന് തിരിഞ്ഞുപോലും നോക്കത്തില്ല. ഇപ്പോൾ അവർക്ക് ജയ് ഹിന്ദിനോട് കുറച്ച് താല്പര്യം വന്നിട്ടുണ്ട്, കാര്യം ഒരു പ്ലാറ്റ്ഫോമിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ അവർക്ക് രണ്ട് വാചകങ്ങൾ ജനങ്ങളോട് പറയാനായിട്ടുള്ള ഒരു വേദിയായിട്ട് ഇപ്പോൾ ജയ് ഹിന്ദിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ വീക്ഷണത്തിന്റെ അവസ്ഥ ഇന്നും ഗതികേടാണ്. എത്ര പേരാണ് ശമ്പളം കിട്ടാതെ കളഞ്ഞിട്ട് പോയിരിക്കുന്നത്, എത്ര പേർക്കാണ് ശമ്പള കുടിശ്ശികയുള്ളത്, അവരെന്നും അത് ചോദിച്ച് അവിടെ വന്നു കയറുമ്പോൾ കൈമലർത്തി കാട്ടുകയാണ് പലരും ചെയ്യുന്നത്. എത്ര കോടി രൂപയാണ് ഇതിലൂടെ ഒഴുകിപ്പോയിട്ടുള്ളത് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ അറിയാം. പല വ്യവസായ പ്രമുഖന്മാർ ഈ രണ്ട് സ്ഥാപനങ്ങളിലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പണങ്ങളെല്ലാം എങ്ങോട്ടേക്ക് പോയെന്ന് ചോദിച്ചാൽ നേതാക്കന്മാരുടെ വീട്ടിലേക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വന്ന ഫണ്ടുകളെല്ലാം ഈ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് മാറ്റം കൊണ്ടുവരുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതും വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോ സ്വാഭാവികമായും അവിടെ ജോലി ചെയ്യുന്നവർക്ക് അർഹതപ്പെട്ട വേതനമെങ്കിലും കൊടുക്കാതെ വരുമ്പോൾ അവരിത്തരത്തിലുള്ള പണി നേതാക്കന്മാർക്ക് തന്നാൽ അത്ഭുതപ്പെടാനില്ല. നിങ്ങൾക്കൊരു ആദരാഞ്ജലി മാത്രമല്ലേ അർപ്പിച്ചോളൂ, ആ ഫോട്ടോയ്ക്ക് താഴെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തടിയൂരാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ നടത്താൻ പോകുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് കിട്ടിയ വലിയ പണി തന്നെയാണ് അതിനുള്ളിലെ ജീവനക്കാർ തന്നത്. അത് നിങ്ങളിപ്പോൾ രണ്ടുപേരെ പുറത്താക്കിയതുകൊണ്ട് ഉണ്ടായ മാനക്കേടൊന്നും മാറാൻ പോകുന്നില്ല. കാര്യം നിങ്ങളുടെ പത്രത്തിൽ നേതാക്കന്മാർക്ക് തന്നെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, അതായത് യു ഡി എഫിലെ പ്രമുഖ നേതാക്കന്മാരുടെ പടമെല്ലാം ഉണ്ട്, പാണക്കാട് തങ്ങൾ മുതൽ അനൂപ് ജേക്കബ് വരെയുള്ള യു ഡി എഫ് നേതാക്കന്മാരുടെ എല്ലാവരുടെയും പടവും വെച്ചിട്ടാണ് താഴെ ആദരാഞ്ജലികളെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് വായിക്കുന്നവർക്കെല്ലാം നിങ്ങളോട് എന്ത് വികാരമായിരിക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് നേതാക്കന്മാർ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ പത്രം എന്ന് പറയുന്ന സാധനം സർക്കുലേറ്റ് ചെയ്ത് പുറത്തുപോയി കഴിഞ്ഞാൽ, അത് ചെറിയ പത്രമാണെങ്കിലും വലിയ പത്രമാണെങ്കിലും, ഇത്തരം സാധനങ്ങൾ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തും. അവരിത് കണ്ടും വായിച്ചും മനസ്സിലാക്കിയതിനു ശേഷം കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുടെ അവസ്ഥ ഈ ഗതികേടാണെങ്കിൽ മറ്റുള്ളതിലൊക്കെ നിങ്ങളുടെ ഇടപെടൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സാധാരണക്കാർക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് ജീവനക്കാരെ ബലിയാടാക്കിയെന്ന് വെച്ചുകൊണ്ട് ഈ പ്രശ്നം അങ്ങ് തീരാനൊന്നും പോകുന്നില്ല. വീക്ഷണം പോലൊരു പത്രത്തിനകത്തോ ജയ് ഹിന്ദ് പോലൊരു സ്ഥാപനത്തിൽ നിന്നൊക്കെ ഇനിയും ഇത്തരം തിരിച്ചടികൾ യു ഡി എഫ് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാര്യം നിങ്ങൾ അത്രമാത്രമാണ് കുറേയേറെ ജീവനക്കാരെയും അവരെ കുടുംബങ്ങളെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ജോലി ചെയ്യുന്നവരോടത്ത് നിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എത്ര പേർ നല്ല അഭിപ്രായം പറയുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. വളരെ ന്യൂനപക്ഷമായിട്ടുള്ളവർ മാത്രമേ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പറയൂ. അതായത് അത്രമാത്രം നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് പെട്ടുപോയ നിരവധി കുടുംബങ്ങൾ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കുള്ളിൽ കിടന്ന് ഇന്നും ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ ഒരു വികാര പ്രകടനമായി മാത്രം ഇപ്പോൾ അച്ചടിച്ചു വന്ന ഇതിനെ കണ്ടാൽ മതിയാകും.